ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ഞാൻ അജേഷ് എം ബി ബി എസ് ഇൻ കസിസ്ഥാൻ എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇതിന് മുന്നേ ഞാൻ എം ബി ബി എസിനെ പറ്റി അല്ലെങ്കിൽ എം ഡിയെ പറ്റിയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കമൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത് എല്ലാവരും ചോദിച്ചതും ഇതിൻ്റെ ഫീസിനെ പറ്റിയും സ്കോളർഷിപ്പ്സിനെ പറ്റിയൊക്കെ ആയിരുന്നു പക്ഷേ അത് ആ യൂണിവേഴ്സിറ്റി അതായത് സെൻറ്റ് ജോർജ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷേ അത് അത്രയും വേർത്ത് ആണെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ചോദിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ എം ബി എസ് എൻ കജാസ്ഥാൻ എന്നുള്ള വീട് ചെയ്യുന്നത് ഒരുപാട് ഇന്ത്യൻസിനും ഒരുപാട് കേരളത്തിൽ നിന്നുള്ള കുട്ടികളും പഠിക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസുള്ള ഒരു സ്ഥലമാണ് കസാഖിസ്ഥാൻ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് ചൈനയുടെ ഒരു ഡിമാൻഡ് കുറഞ്ഞു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ മറ്റുള്ള സ്ഥലങ്ങൾ പേരൻസ് മറ്റുള്ള രാജ്യങ്ങൾ നോക്കിയാണ് അഫോർഡബിൾ ആയിട്ടുള്ള എം ബി ബി എസ് പഠിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ നോക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ നീറ്റ് എഴുതുന്ന ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ ഫിഫ്റ്റീൻ ലാക്സിൻ്റെ മോഡലുള്ള കുട്ടികളാണ് നീറ്റ് എക്സാംസ് എഴുതുന്നതും അതിൽ നിന്ന് കേരളത്തിൽ ഇപ്പം സീറ്റ് കിട്ടുന്നത് വളരെ കുറച്ചാണ് കാരണം സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി ഗവൺമെൻറ് സീറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായത് കൊണ്ട് തന്നെയാണ് കുട്ടികളെല്ലാം പുറത്തുപോയി പഠിക്കാനായിട്ട് നോക്കുന്നത് ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം കസാഖിസ്ഥാൻ വളരെ ചീപ്പാണ് അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പം ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് അപ്പോൾ എങ്ങനെ അഡ്മിഷൻ കിട്ടും അഡ്മിഷൻ കിട്ടിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് കസാഖിസ്ഥാനിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് എം സി എ അപ്രൂവ് ആണോ അതുകൂടാതെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവിടുത്തെ ഫുഡ് അവിടുത്തെ കൾച്ചർ ഇതിനെപ്പറ്റിയെല്ലാം ഞാൻ ഈ ചെറിയൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം കസാഖിസ്ഥാനിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചെറിയൊരു വീഡിയോയും കൂടെ ഞാൻ ഇന്നത്തെ അടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് സോ ലെറ്റ്സ് ഹാവ് എ ലോക്ക് കസാഖിസ്ഥാൻ കസാഖിസ്ഥാൻ എവിടെയാണെന്ന് പറഞ്ഞാൽ അതായത് റഷ്യയുടെയും ചൈനയുടെയും ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു ചെറിയൊരു രാജ്യമാണ് ഖസാക്കിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അവർക്ക് ഇൻഡിപെൻ്റൻസ് കിട്ടിയത് അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ചെറിയൊരു കസാഖിസ്ഥാനെ പറ്റി ഒരു ഐഡിയ ഡി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തി പരം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് കസാഖിസ്ഥാനിൽ ഉള്ള വേൾഡ് റാങ്ക് യൂണിവേഴ്സിറ്റീസില് ഓരോ വർഷവും എൻറോൾ ചെയ്തിരിക്കുന്നത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ കസാഖസ്ഥാനിലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ടും സിവിലിയൻസ് ആയിട്ടും ആ രാജ്യം മറ്റുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യാറുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ക്യു എസ് വേൾഡ് റാങ്കിങ്ങിൽ ആദ്യത്തെ അഞ്ഞൂറില് കസാഗിസ്ഥാനിലെ അഞ്ച് യൂണിവേഴ്സിറ്റീസും ഉണ്ടായിരുന്നു മറ്റുള്ള രാജ്യങ്ങളിലെ എം ബി ബി എസ് ഫീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരു ഫീസ് സ്ട്രക്ചറാണ് ഖസാക്കിസ്ഥാനുള്ളത് അതായത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശ് മലേഷ്യ അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ ഇന്നത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പം ചൈനയിലൊക്കെ മാർക്കറ്റ് ഒരുപാട് കുറഞ്ഞിരിക്കുന്ന സമയത്ത് കുട്ടികൾ നോർമലി യുക്രൈൻ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള പോളണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ഖസാക്കിസ്ഥാൻ എന്തുകൊണ്ടാണ് എം ബി ബി എസ് ഇൻ കസാഖിസ്ഥാൻ കുറച്ചുകൂടെ ബെറ്ററാണ് അല്ലെങ്കിൽ നല്ലതാണെന്ന് ഇന്ത്യൻസിന് പ്രത്യേകിച്ച് നല്ലതാണെന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ ഓഫ് എം ബി ബി എസ് ആൻഡ് കസാഖിസ്ഥാൻ ഇന്ത്യയിലെ പോയിട്ട് തന്നെ ഫൈവ് ഇയേഴ്സാണ് അക്കൊമഡേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ എക്സലൻ്റ് ആണ് അത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ആയിരിക്കും അതുകൂടാതെ ഹോസ്റ്റൽസിൻ കസാഖാൻ ഓഫർ ഇന്ത്യൻ ഫുഡ് ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഉണ്ട് ഇന്ത്യയിൽ നിന്നും അത് മൂന്ന് മുക്കാൽ മണിക്കൂർ മാത്രമേ എടുക്കുകയുള്ളൂ ഇന്ത്യയുടെ എം സി ഐയും ഡബ്ല്യു എച്ച് ഐയും അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ് കസാഖിസ്ഥാനുള്ളത് അതുമാത്രമല്ല കസാഖിസ്ഥാൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെ ഹൈ ആണ് അത് അവരുടെ യൂണിവേഴ്സിറ്റീസ് വേൾഡ് വൈഡ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ് കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആൻഡ് ക്ലാസ് റൂം ലേർണിംഗ് ഈസ് പ്രൊവൈഡഡ് ടു ദ സ്റ്റുഡൻസ് അതും ഒരു സ്പെഷ്യാലിറ്റിയാണ് അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ആർ ഓൾസോ പാർട്ട് ഓഫ് എം ബി ബി എസ് ഇൻ കസാസ്ഥാനാണ് ഫീസിനും ലിവിങ് കോസ്റ്റും വളരെയധികം കുറവാണ് മറ്റുള്ള രാജ്യങ്ങളിൽ വെച്ച് കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഇതർ നോ ഡൊണേഷൻ അത് വളരെ ഹൈലൈറ്റ് ആണ് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള കുട്ടികൾക്കും ഇന്ത്യൻസിലൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഡൊണേഷൻ ഇല്ല എന്നുള്ള കാര്യം പിന്നെ വേറെ പ്രത്യേകത ടോപ്പൽ ആണെങ്കിലും ഐ ആണെങ്കിലും അവിടെ നെസസറി അല്ല എന്നാൽ നീറ്റ് എക്സാംസിൻ്റെ റിസൾട്ട് അവിടെ നെസസറിയാണ് കസാഗസ്ഥാനിലെ എം ബി ബി എസ് എസ് ശേഷം സ്റ്റുഡൻസിൻ്റെ എലി എലിജിബിൾ ആണ് പ്രാക്ടീസ് എവിടെ പോയി ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്യാനുള്ള അവരുടെ എലിജിളായിരിക്കും കസാസ്ഥാനിലെ ഏത് യൂണിവേഴ്സിറ്റീസാണെങ്കിലും മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയുമാണ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും യൂസ് ചെയ്യുന്നത് എം ബി ബി എസ് എന്നുള്ള സ്വപ്നമുള്ള കുട്ടികൾക്ക് ഒരുപക്ഷേ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും എസ്പെഷ്യലി ഫീസാണെങ്കിലും കുറവാണ് മൂന്ന് മുക്കൽ മണിക്കൂർ മാത്രമേ ഇന്ത്യയിൽ നിന്ന് പോകാനുള്ള സമയം എടുക്കുന്നുള്ളൂ ഫ്ലൈറ്റിൽ അങ്ങനെയുള്ള ഒരുപാട് യൂസ്ഫുള്ളും ഹെൽപ്ഫുള്ളും അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റീസ് ഉള്ള രാജ്യമാണ് കസാഖിസ്ഥാൻ നെക്സ്റ്റ് ലൈറ്റ്സിൽ ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റീസ് അവിടെ ടോപ്പായിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റീസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കസാഖസ്ഥാനിൽ എം ബി എസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത് അതായത് അഡ്മിഷന് വേണ്ടിയിട്ടാണെങ്കിലും വിസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്തൊക്കെ ഡോക്യൂമെൻസാണ് വേണ്ടതെന്ന് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം പാസ്പോർട്ട് കോപ്പി സ്കൂൾ പാസിംഗ് സർട്ടിഫിക്കറ്റ് പ്ലസ് ടു മാർക്ക് ഷീറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് നീറ്റ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെയാണ് ഡോക്യൂമെൻറ്റ്സ് ആയിട്ട് നമുക്ക് അഡ്മിഷനാണെങ്കിലും ആണെങ്കിലും വിസയ്ക്കായിട്ടും ആവശ്യമുള്ളത് നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ ഒരു റിയാലിറ്റിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അതായത് നമുക്ക് പുറത്ത് പഠിക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എം ബി ബി എസ് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനുള്ളവർക്ക് അത് ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പതിനാല് ലക്ഷത്തോളം സ്റ്റുഡൻസാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നീറ്റ് എക്സാംസിന് അപ്പെയർ ചെയ്തിരിക്കുന്നത് അതിനകത്ത് നിന്ന് എട്ട് ലക്ഷത്തോളം കുട്ടികൾ ക്വാളിഫൈ ആയിട്ടുണ്ട് എന്നാൽ ഒരു എഴുപതിനായിരത്തിൽ പരം എം ബി ബി എസ് സീറ്റ്സാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോളേജസ് ആയിട്ട് ഇന്ത്യയിലുള്ളത് അതിനകത്ത് ഇരുന്നൂറ്റി അറുപത്തൊൻപത് കോളേജസും മുപ്പത്തി അയ്യായിരത്തിൽ പരം സീറ്റുകൾ ഗവൺമെൻറ്റ് വേണ്ടിയിട്ടുള്ള സീറ്റാണ് ബാക്കിയുള്ള ഇരുന്നൂറ്റി അറുപത് കോളേജസിലുള്ള മുപ്പത്തി അയ്യായിരത്തിൽ പരം സീറ്റ്സാണ് പ്രൈവറ്റ് സെക്ടേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ആവറേജ് കണക്കാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു റിയാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് എനിക്ക് തോന്നുന്നു ി പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ചെറിയൊരു വീഡിയോ കൂടെ ഞാൻ അറ്റാച്ചിട്ടുണ്ട് അതും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഡിസിഷൻ മേക്കിങ്ങിൽ എന്ന് എനിക്ക് തോന്നുന്നു so my opinion uh, for the university is that well the, the thing i really liked about it is that we are evaluated on uh, in the basis of smaller groups rather than sitting in a hall of uh, 50 to 60 people as students other than that the thing is that our teachers are really highly qualified and really helpful regarding anything that's all i guess and for the university i guess ൾ ഗ്രേറ്റ് പേസ് ടു ബി ഞാൻ എം ബി ബി എസ് കഥകസ്സ്ഥാൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് എനിക്ക് ഡ്രോപ്പ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതായത് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി വിസ വിസ കിട്ടുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡയറക്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇന്നും ചെയ്യുന്നതായിരിക്കും സോ പ്ലീസ് കീപ്പ് വാച്ച് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് വെയ്റ്റ് ഫോർ മൈക്സ്റ്റ് വീഡിയോ താങ്ക് യു ബൈ